പ്രായത്തിന് തന്നേക്കാൾ മുതിർന്ന ജെസി എന്ന മലയാളി പെൺകുട്ടിയോട് കാർത്തിക് എന്ന സിനിമാമോഹിയായ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് തോന്നുന്ന പ്രണയവും ആ പ്രണയത്തിലൂടെ അവൻ നേടിയെടുക്കുന്ന സ്വപ്നങ്ങളും അതിനിടയിൽ നഷ്ടമായി പോകുന്ന അവൻ്റെ പ്രണയവും പ്രേക്ഷകരിൽ സിനിമാസ്വാദനത്തിൻ്റെ ദ GVN എഫക്റ്റ് തീർത്തിട്ട് ഒന്നര പതിറ്റാണ്ടാവുന്നു. അന്നുവരെ കണ്ട മ്യൂസിക്കൽ റൊമാൻറ്റിക് ഡ്രാമകളിൽ നിന്നും തീർത്തും പുതുമയുള്ള ഫോർമുലയിലാണ് ഗൗതം വാസ്തവ മേനോൻ വിണ്ണയത്താണ്ടി വരുവായ എന്ന മനോഹര ചിത്രം കൊത്തിയൊരുക്കിയത്. ഓമനപ്പെണ്ണെ, മഞ്ഞിപ്പായ, ഹോസാന, ആരോമലെ തുടങ്ങി AR റഹ്മാൻ്റെ കരവിരുതുകൂടി ഒത്തുചേർന്നപ്പോൾ ചിത്രം റെക്കോർഡുകൾ തിരുത്തി. 2010 February 26 റിലീസിനെത്തിയ ചിത്രം 11 വർഷങ്ങൾക്ക് ശേഷം റീറിലീസ് ചെയ്യപ്പെട്ടിരുന്നു. അത്ഭുതം എന്തെന്നാൽ റീറിലീസിനെത്തിയ ഈ ചിത്രം 1000 ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിടുന്നു. പുത്തൻ ചിത്രങ്ങൾ പോലും തിയേറ്ററുകളിൽ 100 ദിവസം തികയ്ക്കാൻ പാടുപെടുമ്പോഴാണ് റീറിലീസിനെത്തിയ ചിത്രം ഈ നേട്ടം കൈവരിക്കുന്നത്. ചിമ്പു തൃഷ താരജോഡികൾ ഒരുമിച്ച പ്രണയ ചിത്രം ചെന്നൈയിലെ അണ്ണാനഗറിലുള്ള PVR സിനിമാസിലാണ് ഇപ്പോഴും വിജയകരമായി പ്രദർശനം തുടരുന്നത്. എല്ലാ ദിവസങ്ങളിലും ഒരു ഷോ മാത്രമാണ് സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ ദിവസവും ആളുകളുടെ തിരക്കാണെന്നാണ് ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റായ BookMyShow റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗൗതം വാസുദേവ മേനോൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണ് വിണ്ണയത്താണ്ടി വരുവായ. എൻ്റെ സിനിമകളിൽ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്നതെന്ന് സംവിധായകൻ തന്നെ വാഴ്ത്തിയ സിനിമ. അത്രയും റോ ആയ ഒരു അനുഭവമാണ് വിണ്ണയത്താണ്ടി വരുവായ കാഴ്ചക്കാർക്ക് സമ്മാനിച്ചത്. തമിഴ് സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട റൊമാൻറ്റിക് ചിത്രങ്ങളുടെ പട്ടികയിൽ മുന്നിലാണ് സിനിമയെന്നും തമിഴിൽ അന്നുവരെ കണ്ടിരുന്ന പ്രണയ സിനിമകളുടെ സ്റ്റൈലിൽ നിന്നും മാറി പുറത്തിറങ്ങിയ ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. തമിഴകത്ത് എന്ന പോലെ കേരളത്തിലും ചിത്രം തരംഗമായിരുന്നു. 1.55 കോടിയാണ് 2010 കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം കളക്ഷനായി വാരിയത്. നടൻ ചിമ്പുവിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് വിണ്ണയത്താണ്ടി വരുവായിലെ കാർത്തിക്. അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആക്ഷൻ കൊമേഴ്ഷ്യൽ സിനിമകളിൽ നിന്ന് മാറി ഒരു സാധാരണ മിഡിൽ ക്ലാസ് ചെറുപ്പക്കാരനായി ചിമ്പു എത്തിയപ്പോൾ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് കിട്ടിയത്. തൃഷയുടെ ജെസിയും തമിഴ് സിനിമയിലെ ഐക്കോണിക് കഥാപാത്രങ്ങളിലൊന്നാണ്. തൃഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിവരുന്ന കഥാപാത്രമായി ജെസി മാറി. റിയലിസ്റ്റിക് അഭിനയത്തിലൂടെ ജെസി എന്ന കഥാപാത്രത്തെ തൃഷ അനശ്വരമാക്കുകയായിരുന്നു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമായി തൃഷ തന്നെ ചൂണ്ടിക്കാട്ടുന്ന കഥാപാത്രമാണ് ജെസി. ജെസിയുടെ ചില സ്വഭാവ സവിശേഷതകൾ തനിക്കുണ്ടാവേണ്ടതാണെന്ന ബോധ്യം കൂടി ഉണ്ടാക്കിത്തന്ന ചിത്രമാണിതെന്നും തൃഷ പറഞ്ഞിരുന്നു. തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണ് വിണ്ണയത്താണ്ടി വരുവായിൽ പകർത്താൻ ആഗ്രഹിച്ചതെന്നാണ് ഗൗതം വാസുദേവ മേനോൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. കൗമാരത്തിൽ മനസ്സിലുണ്ടായ പ്രണയം റീക്രിയേറ്റ് ചെയ്തതാണ് വിണ്ണയത്താണ്ടി വരുവായെന്നും മിക്ക ചിത്രങ്ങളുടെയും കഥകളിൽ നിന്ന് തനിക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രചോദനമാകാറുണ്ടെന്നും GVM പറയുകയുണ്ടായി. 3 വർഷം മുന്നേയുള്ള വാലന്റൈൻസ് ഡേയിലാണ് ചെന്നൈയിലെ തിയേറ്ററുകളിൽ വിണ്ണയത്താണ്ടി വരുവായ റീറിലീസിനെത്തിയത്. പിന്നാലെ ചിത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചതോടെ അണ്ണാനഗറിലുള്ള PVR സിനിമാസിൽ പ്രദർശനം തുടരുകയായിരുന്നു. അതാണിപ്പോൾ 1000 ദിവസവും കടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തിയേറ്ററിൽ വർക്കാവുന്ന ഫോർമുലകൾക്കുള്ളിൽ നിന്ന് ചിത്രമെടുക്കുന്നവർക്ക് നോക്കി പഠിക്കാനുള്ള പാഠമാണ് എല്ലാ ഫോർമുലകൾക്കും അപ്പുറം പ്രേക്ഷകരിൽ ഒരു വൈകാരികത തീർത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന വിണ്ണയത്താണ്ടി വരുവായ.